ഞാൻ ബോംബെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ 2005 ഏതാണ്ട് ഒരു ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലൊന്നിൽ കെനിയയിലേക്ക് പോകുന്ന കെനിയൻ എയർവേസിൻ്റെ വിമാനം കാത്തു നിൽക്കുകയാണ്. ഇന്ന് കാണുന്ന ആ പളപുളത്ത ബോംബെ ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ടൊന്നും അല്ലെന്ന്, പഴയ എയർപോർട്ടാണ്. അവിടുത്തെ രീതികളും വളരെ പഴഞ്ചനാണ്. അവിടെ നമ്മളെ സ്വീകരിക്കുന്ന ഒരു മനോഭാവമൊന്നുമല്ല, ഒരു ശല്യം കയറി വന്നിരിക്കുന്നു എന്ന മട്ടിലാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ തൂപ്പുകാർ പോലും പെരുമാറുന്നത്. ഏത് മൂലയ്ക്കും മുറുക്കിത്തുപ്പിയ മൂത്രത്തിൻ്റെ മണമുള്ള ഒരു പരിസരം. നമുക്ക് മനസ്സ് മടുപ്പിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അക്കാലത്തെ ബോംബെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇമിഗ്രേഷനിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ മാത്രം, നൂറുകണക്കിന് യാത്രക്കാർ, മണിക്കൂറുകൾ ക്യൂ നിന്നാണ് പലപ്പോഴും നമ്മളുടെ സീലൊക്കെ അടിച്ച് നമ്മളുടെ വിസകളൊക്കെ പരിശോധിച്ച് നമ്മളെ ഒന്ന് കടത്തിവിടുക. അത് കടന്നു ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റി പരിശോധനയാണ്. ഈ സെക്യൂരിറ്റി പരിശോധന ചെല്ലുന്നിടത്ത് നമ്മളുടെ ക്യാമറ വലിയൊരു പ്രശ്നക്കാരനാണ്. എല്ലാ സെക്യൂരിറ്റി പരിശോധകർക്കും ഈ ക്യാമറ തുറന്ന് പ്രവർത്തിപ്പിച്ച് ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ഇതിൻ്റെ ഈ 10 or 20 കാസറ്റുകൾ എന്തിനാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക, അതിൻ്റെ ബാറ്ററികൾ, സ്പെയർ ബാറ്ററികൾ, ഇതൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യുക. അക്കാലത്തെ വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണ്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ എന്നെ അവിടെ നിർത്തി പരീക്ഷിക്കാറുണ്ട് പലപ്പോഴും. ഇത് കഴിയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, കസ്റ്റംസ്. ഈ കസ്റ്റംസിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ക്യാമറയെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് എഴുതി മേടിക്കണം. ഇത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ കെനിയയിലേക്ക് കൊണ്ടുപോകുന്നതാണ് അല്ലെങ്കിൽ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതാണ്, അതുകൊണ്ട് തന്നെ തിരിച്ചു കൊണ്ടുവരുമ്പം ഡ്യൂട്ടി ചാർജ് ചെയ്യേണ്ടതില്ല, ഇയാൾക്കിത് ഫ്രീ ആയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കണം എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് എഴുതി മേടിക്കണം. ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ സാധാരണഗതിയിൽ അക്കാലത്ത് മഞ്ഞ നാടുകളിലേക്ക് ഇത്തരം യാത്രക്കാർ അപൂർവമായി എന്തെങ്കിലും വിലപിടിച്ച വസ്തു കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുപോകാറുള്ളൂ. എന്നെ പോലെ വല്ല മാധ്യമപ്രവർത്തകരൊക്കെ വല്ലപ്പോഴും പോകുമ്പോഴാണ് ഇത്തരം വലിയ ക്യാമറകൾ കൂടെ കൊണ്ടുപോവുക. അല്ലാത്തത് അവരവരുടെ പേഴ്സണൽ ക്യാമറയാണ്, അതൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഇത്തരം ഒരു പ്രൊഫഷണൽ ക്യാമറ കൊണ്ടുപോകുമ്പോൾ ഇത് ഈ സർട്ടിഫിക്കറ്റ് എഴുതി തരാൻ പലപ്പോഴും ഉദ്യോഗസ്ഥരെ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുലർച്ചെ 3 മണിക്കൊക്കെയാണ് വിമാനം പുറപ്പെടുക. അപ്പോൾ നമ്മളൊരു 1 മണിക്കും 2 മണിക്കൊക്കെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ആ സമയത്ത് ഈ ഉദ്യോഗസ്ഥർ പലരും പോയി കിടന്ന് ഉറക്കമായിരിക്കാം. അപൂർവമായിട്ട് വല്ലവരും വന്നെങ്കിലും ആ സമയത്ത് വിളിച്ചേക്കാൻ പറയും. നമ്മളങ്ങനെ കാത്തു നിൽക്കുകയാണ്, വിളിക്കാനൊരു ഉദ്യോഗസ്ഥനെ വിടും, ഒരു അറ്റൻഡറോ പ്യൂണോ മറ്റോ പോകും. അവർ പോയിട്ട് ഒരു ഇപ്പോൾ ഒരു സാബു ഇപ്പോൾ ഒരു എന്ന് പറയും, നമ്മൾ കാത്തു നിൽക്കും. രണ്ടാമത് വീണ്ടും പറഞ്ഞു വിടും. നമ്മുടെ വിമാനത്തിൻ്റെ സമയമാകുന്നിടം വരെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒടുവിൽ ഉറക്കച്ചടവോടെ ഈ ഉദ്യോഗസ്ഥന്മാർ വരും. അവർ വന്ന് ഈ ക്യാമറ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചുമെല്ലാം നോക്കും. എന്നിട്ട് ഇത് എവിടെ നിന്ന് വാങ്ങിയെന്ന് ചോദിക്കും. നമ്മൾ പറയും അന്ന് ഇന്ത്യയിൽ ഈ ക്യാമറ ലഭ്യമല്ല, ഒന്നുകിൽ ദുബായിൽ നിന്നോ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്നോ ആരെങ്കിലും ഏതെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികളുണ്ട്, അവർ കൊണ്ട് വാങ്ങിക്കൊണ്ടും തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അന്ന് ടാക്സ് അടച്ച രസീത് എവിടെ, അന്ന് കസ്റ്റംസ് ടാക്സ് അടച്ചതിൻ്റെ പേപ്പറുകൾ എവിടെ, ഇതിൻ്റെ വാങ്ങിയതിൻ്റെ ബില്ല് എവിടെ, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ. ഇതെല്ലാം ഞാൻ മിക്കവാറും കരുതിയിട്ടുണ്ടാവും. ഇതെല്ലാം കാണിക്കും, ചിലർക്ക് ബോധ്യപ്പെടും, ചിലർക്ക് ബോധ്യപ്പെടാതെ നിരവധി തരം ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് തരാതിരിക്കുക എന്നാണ് പലരും പല സമയത്തും ചിന്തിക്കുക. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവരെഴുതി ഒരു സീലും കൂടി അടിച്ച് നമ്മുടെ ഈ തരും. അപ്പോഴേക്കും നമ്മളുടെ ഏതാണ്ടൊരു പാതി ജീവൻ അവസാനിച്ചിരിക്കും. കെനിയിലേക്കുള്ള യാത്രയുടെ ആവേശമെല്ലാം ഒന്ന് കെട്ടടങ്ങിയിരിക്കും. നമുക്കിനി ഈ രാജ്യത്തേക്ക് തിരിച്ചു വരണമെന്ന് പോലും തന്നെ ഒരു സംശയത്തോടു കൂടിയാണ് പിന്നെ നമ്മളവിടുന്ന് വിമാനം കയറുന്നത്. തിങ്ങിക്കൂടി ആളുകൾക്കിടയിലിരുന്ന് ഈ പുലർച്ചെ 3 മണി മുതൽ ഉറക്കം വരാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒടുവിൽ ഏതാണ്ട് 4-5 മണിക്കൂർ 6 or 7 മണിക്കൂർ യാത്ര ചെയ്ത് അവിടുത്തെ സമയം ഏതാണ്ട് 7 മണിയാകുമ്പോഴേക്കും നമ്മൾ കെനിയയുടെ തലസ്ഥാനമായ നൈറോബിയിൽ പോയി ലാൻഡ് ചെയ്യുകയാണ്. ഒരാശ്വാസമാകുകയാണ്. രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടിൽ ഉറങ്ങിയിട്ടില്ലെങ്കിലും നമ്മളൊരു പുതിയ രാജ്യത്തേക്ക് കാലുകുത്തുകയാണ്. ഇനി നമ്മുടെ ജോലി ആരംഭിക്കുകയാണ്. എയർപോർട്ടിൽ നമ്മൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ഇമിഗ്രേഷൻ കസ്റ്റംസ് പരിശോധനകളെല്ലാം പൂർത്തിയാക്കി അവർ പല ചോദ്യങ്ങളും ചോദിക്കും. ഈ ക്യാമറ എന്തിനാണ്, എന്താ ചെയ്യുന്നത്, ഇതൊക്കെ ചോദിക്കുമെങ്കിലും ഏതായാലും കെനിയയിൽ വലിയ ഉപദ്രവങ്ങളൊന്നും ഉണ്ടായില്ല. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ നളിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, പുറത്ത് ചെന്ന് ഉടനെ നിങ്ങളുടെ പേരെഴുതിയ പ്ലക്കാർഡുമായിട്ട് ഒരാളവിടെ നിൽക്കുന്നുണ്ടാവും. ഞാനിങ്ങനെ നോക്കുകയാണ്, ആരെങ്കിലും എൻ്റെ പേരെഴുതിയ ഒരു പ്ലക്കാർഡുമായിട്ട് നിൽക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ബെസ്റ്റ് ക്യാമ്പിംഗ് ടൂർ എന്ന് പറയുന്ന ഒരു പ്ലക്കാർഡ് കാണുന്നുണ്ടോ. ഒന്ന് നടന്നു, കാണുന്നില്ല. ആകെ ആശങ്കയായി. കാരണം നമുക്ക് പരിചയമില്ലാത്ത ഒരു നാട്, ഒരു തരത്തിലും ആഫ്രിക്കൻ വന്യതയുടെ ഒരു നടുക്കോട്ടാണ് നമ്മൾ ചെന്നിറങ്ങിയിരിക്കുന്നത്. ഒരു പ്രൊഫഷണലിസവും നമുക്കവിടെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. ആഫ്രിക്കയെക്കുറിച്ചും കെനിയയെക്കുറിച്ചും വായിച്ചിരിക്കുന്നതെല്ലാം ഭീതിപ്പെടുത്തുന്ന കഥകളാണ്. തട്ടിപ്പുകാരുടെ, കൊലയാളികളുടെ, തെരുവിൽ പോലും ആളുകൾ ആക്രമിക്കപ്പെടുന്ന ഒരു നാട്, ഒരു സുരക്ഷിതത്വമില്ലാത്ത ഒരു ആഫ്രിക്കൻ നാട്, അതായിരുന്നു അക്കാലത്തെ കെനിയയൊക്കെ. അപ്പം വലിയ ടെൻഷനാണ്. വീണ്ടും ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞ് നടക്കുമ്പം ഒരാൾ പുറകിൽ എന്തോ ചെയ്തുകൊണ്ട്, എന്തോ കടലാസ് വായിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുന്നു. കയ്യിൽ യാന്ത്രികമായിട്ട് ഒരു പ്ലക്കാർഡ് പിടിച്ചിട്ടുണ്ട്. ഈ പ്ലക്കാർഡ് ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് കാണില്ല. തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഇത് ഞാൻ കാണുന്നത്. ഞാൻ അവിടെ ബെസ്റ്റ് ക്യാമ്പിംഗ് ടൂർ എന്നാണ് ബോർഡ്. ഞാൻ അയാളുടെ അടുത്തേക്ക് ഇരുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സന്തോഷ് ജോർജ് ഫ്രം ഇന്ത്യ. ഓ, യു ആർ സന്തോഷ്. ഓക്കെ, അദ്ദേഹത്തിന് ഹാപ്പിയായി. അദ്ദേഹം പറഞ്ഞു, ഫോളോ മീ. എന്നിട്ട് ഞാൻ ഈ എയർപോർട്ടിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ഷോട്ടുകൾ എടുത്തു. ഇദ്ദേഹം എന്നെ കൊണ്ടുവന്നൊരു വാനിലേക്കാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഒരു 10-ോ 15-ോ പേർക്ക് കയറാവുന്ന ടൊയോട്ടോയുടെ ഒരു മിനി വാനാണ്. അപ്പോൾ അതിലേക്ക് കൊണ്ടുപോയി, സ്ലൈഡിങ് ഡോറാണ്, അത് തുറന്നു തന്നു, കയറ്റി ഇരുത്തി. എന്നിട്ട് വാതിലടച്ചു. വാതിലടച്ചിട്ട് ചെയ്ത പണിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇയാൾ പുറത്തുനിന്ന് താക്കോലിട്ട് ഈ വാനങ്ങ ഈ ഡോറങ്ങ പൂട്ടി. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിത് പൂട്ടുന്നത്? അദ്ദേഹം തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഫോർ യുവർ സേഫ്റ്റി. അപ്പോൾ അത്ര സേഫാണ് നഗരം എന്നെനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ചില്ലെല്ലാം അടച്ചു, ജനലൊക്കെ ഒന്നും തുറന്നേക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ പുറകിലിരുത്തിയിരിക്കുന്ന, ഫ്രണ്ടിൽ പോലുമല്ല, നടുക്കുള്ള സീറ്റിൽ, ആ സ്ലൈഡിങ് ഡോർ തുറന്ന് കയറുന്ന ആ സീറ്റിൽ, അവിടെ നിന്ന് ചിത്രീകരിക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, ഞാൻ മുമ്പിൽ വന്നിരുന്നോട്ടെ. ഇല്ല, മുമ്പിലിരിക്കാൻ പറ്റില്ല, പുറകിലിരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഡ്രൈവർക്കും എനിക്കും ഇടയിൽ അവിടെ ഒരു അഴി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അഴിക്കിടയ്ക്കൂടെ ക്യാമറയുടെ ലെൻസ് കടത്തി വെച്ച് ഞാൻ മുമ്പോട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിമാനത്താവളം പിന്നിട്ട് നമ്മൾ നൈറോബി പട്ടണത്തിലേക്ക് പോവുകയാണ്. ഏതാനും കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പോകാൻ, കുറേ ദൂരമുണ്ട്. ഈ എയർപോർട്ട് പിന്നിട്ട് പോകുമ്പോൾ കുറച്ച് സ്ഥലം കുറച്ചങ്ങ് കഴിയുമ്പോഴേക്കും വിജനമായ പ്രദേശങ്ങളാണ്. തനി കെനിയയുടെ ഭൂമിശാസ്ത്രം പ്രകടമാക്കുന്ന പുൽമേടുകളും കുറ്റിച്ചെടികൾ വളരുന്ന വെളിമ്പറമ്പുകളും ഒക്കെയുള്ള പ്രദേശങ്ങൾ, യഥാർത്ഥ ആഫ്രിക്ക, ആഫ്രിക്കയുടെ ഉൾനാട്. ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു, ബ്രിട്ടീഷുകാർ നൂറ്റാണ്ടുകളോളം അവരുടെ കോളനിയാക്കി വെച്ചിരുന്നൊരു പ്രദേശം, കോളനി എന്നുപോലുമല്ല, ഇവരെ ഒരു തരത്തിൽ അടിമകളാക്കി വെച്ചിരുന്നൊരു പ്രദേശം. അവർ ലക്ഷക്കണക്കിന് ഏക്കറുകൾ വളച്ചെടുത്ത് അവരുടെ സാമ്രാജ്യങ്ങൾ സൃഷ്ടിച്ച് വേട്ടയാടി ഇവിടുന്ന് വിഭവങ്ങൾ, കാർഷിക വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ ഒക്കെ അവരുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയിരുന്ന ഒരു കാലമുണ്ട്. കൂടുതലും ബ്രിട്ടീഷുകാരായിരുന്നു, അത് ബ്രിട്ടീഷുകാരുടെ ഒരു കോളനിയായിരുന്നു. 1963 ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 1964 ഇവർ റിപ്പബ്ലിക്കായി മാറുന്നു. ജോമോ കെനിയാത്ത എന്ന് പറയുന്ന ഇവരുടെ ആദ്യ പ്രസിഡൻ്റ് അധികാരമേറ്റെടുക്കുന്നു. അങ്ങനെ ആ കഥകളൊക്കെ ഓർത്തുകൊണ്ട് ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകൾ ചിത്രീകരിച്ച് അങ്ങനെ പോയി. ഒടുവിൽ വണ്ടി നൈറോബി പട്ടണത്തിലേക്ക് കയറി, പട്ടണ പ്രാന്തത്തിലേക്ക്. പട്ടണം വളരെ ചെറിയൊരു പട്ടണം, നമ്മുടെ ഒരു ജില്ലാ ആസ്ഥാനത്തിൻ്റെ അത്രയൊക്കെ ഉള്ളൂ, അത്ര പോലും അന്നുണ്ടായിരുന്നില്ല ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനം. അങ്ങനെ നൈറോബി പട്ടണത്തിലേക്ക് കയറുന്നു. നമ്മൾ അവിടുത്തെ പ്രധാന സ്ട്രീറ്റിലേക്ക് തന്നെയാണ് ആദ്യം ചെന്ന് കയറുന്നത്. കെനിയാത്ത അവന്യൂ എന്നാണ് ആ സ്ട്രീറ്റിൻ്റെ പേര്. ജോമോ കെനിയാത്ത എന്നാണ് ഇവരുടെ ആദ്യ പ്രസിഡൻ്റിൻ്റെ പേര്. ആ കെനിയാത്തയുടെ പേരിലുള്ള സ്ട്രീറ്റാണ് ജോമോ കെനിയാത്ത അവന്യൂ. ഈ കെനിയാത്ത അവന്യൂയിലൂടെ പോകുമ്പോൾ ഇവരുടെ പാർലമെൻറ്റ് കാണാം. ഇവരുടെ സുപ്രധാനമായ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളും പ്രസിഡൻറ്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയൊക്കെ ഓഫീസുകളും സുപ്രധാനമായ ആസ്ഥാന മന്ദിരങ്ങളും എല്ലാം ഈ കെനിയാത്ത അവന്യൂയിൽ തന്നെയാണ്. അത് പലതും കണ്ടു. ഈ പാർലമെൻറ്റിൻ്റെ മുന്നിൽ തന്നെയാണ് ഈ കെനിയാത്ത മരിച്ചപ്പോൾ, ജോമോ കെനിയാത്ത മരിച്ചപ്പോൾ അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മാരകമുണ്ട് അവിടെ. അതൊക്കെ പിന്നിട്ട് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ കൊണ്ട് ബസ് ഈ മിനി വാൻ കൊണ്ട് നിർത്തിയിട്ട് ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് പൂട്ട് തുറന്ന് എന്നെ സ്വതന്ത്രനാക്കി വിട്ടു, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ബാഗും ക്യാമറയൊക്കെ ആയിട്ട് ഇറങ്ങി. ഇത് ചെല്ലുന്നത് ഒരു ഹോട്ടലിലേക്ക്. ഈ ഹോട്ടലിൻ്റെ പേര് തന്നെ വളരെ രസകരമാണ്, 680 ഹോട്ടൽ, 680 680. അപ്പോൾ ഈ 680 ഹോട്ടലിൽ 8-ഓ 10-ഓ നിലയുള്ള വലിയൊരു ഹോട്ടലാണ്. എനിക്ക് തോന്നുന്നു ഈ കെനിയാത്ത അവന്യൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു ഹോട്ടൽ അക്കാലത്ത് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഇദ്ദേഹം ഡേവിഡ് എന്നാണ് ഈ ഡ്രൈവറുടെ പേര്, അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ. ഈ ഡേവിഡ് എന്നെ വിളിച്ച് മാറ്റി സ്ട്രീറ്റിലേക്ക്, ആ റോഡിലേക്ക് വിളിച്ച് മാറ്റി തന്നിട്ടുണ്ട്, ഒരു കാഴ്ച കാണിച്ചതരാമെന്ന് പറഞ്ഞു. ഇതെന്താ കാഴ്ചയെന്നറിയാൻ വേണ്ടി ഞാൻ അയാളെ പറയാം എന്നപ്പോൾ അദ്ദേഹം നേരെ ആ സ്ട്രീറ്റിൻ്റെ ഈ കെനിയാത്ത അവന്യൂവിൻ്റെ നേരെ മുന്നോട്ട് കൈ ചൂണ്ടി. അപ്പോൾ അടുത്ത് കുറേ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒരു 100-200 മീറ്റർ കഴിയുമ്പോൾ അവിടെ ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷൻ കഴിയുമ്പം വലതുവശത്ത് ഒരു വലിയ കെട്ടിടമുണ്ട്, ഒരു 6-7 നിലയുള്ള ഒരു കെട്ടിടം. ആ കെട്ടിടം കണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കണ്ടു. ആ കെട്ടിടത്തിലാണ് ബെസ്റ്റ് ക്യാമ്പിംഗ് ടൂർ കമ്പനിയുടെ ഓഫീസ്. അപ്പോൾ നിങ്ങളിവിടെ കുളിച്ച് ഫ്രഷായി റെഡിയായി ഉടനെ തന്നെ നിങ്ങൾ അവിടെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. അവിടെ നർഗീസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പം ബാക്കി ടൂറിൻ്റെ ഡീറ്റെയിൽസ്, ബാക്കി ടിക്കറ്റുകൾ, ഇനി ഇന്ന് മുതൽ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെ അവർ പറഞ്ഞു തരും. അപ്പം നിങ്ങളെ ഈ ഹോട്ടലിൽ കൊണ്ടുവന്ന് വിട്ട് കുളിച്ച് റെഡിയായി കഴിഞ്ഞ് നേരെ അങ്ങോട്ട് എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോവുകയാണ്, നിങ്ങളങ്ങനെ നടന്നു വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡേവിഡ് വണ്ടി ഓടിച്ചു പോയി. ഞാൻ ഈ ലഗേജൊക്കെ ആയിട്ട് ഹോട്ടലിൻ്റെ ലോബിയിലേക്ക് കയറി ചെന്നു. അപ്പോൾ എനിക്ക് ഒരു വൗച്ചർ തന്നിട്ടുണ്ട് ഈ ഹോട്ടലിൻ്റെ, 680 ഹോട്ടലിൻ്റെ. അത് റിസപ്ഷനിൽ കൊണ്ടുപോയി കൊടുത്തു. കുറച്ച് പെൺകുട്ടികളൊക്കെയാണ് അവിടെ നിൽക്കുന്നത്, കെനിയൻ പെൺകുട്ടികൾ. അവർ നല്ല മേക്കപ്പൊക്കെ ചെയ്ത് ഒരു പ്രൊഫഷണൽ ഹോട്ടലിൻ്റെ, ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ ലോബിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതുപോലെ ഒക്കെ പഠിച്ചിരിക്കുന്നു. നല്ല ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്. അവരെൻ്റെ ജോലിയൊക്കെ റെഡിയാക്കി തന്നു. അത് പഴയ സിസ്റ്റം തന്നെയാണ്, ഈ കാർഡ് കീ ഒന്നുമല്ല, പഴയ താക്കോല് തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ ഓരോ പൊത്തുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ കുറേ പൊത്തുകളുണ്ട്. അതിൻ്റെ അർത്ഥം നിരവധി റൂംസ് ഉള്ള ഹോട്ടലാണ്. 8-ഓ 10-ഓ നിലയുണ്ട് അതിന്. അതിൻ്റെ 6-ാം നിലയിലാണ് എനിക്ക് മുറി. അങ്ങനെ ഞാൻ ലഗേജൊക്കെ ആയിട്ട് 6-ാം നിലയിൽ ചെന്നു.
ആ ജന ആറാം നിലയിലെ മുറി തിരക്കേടില്ലാത്തൊരു മുറി, ആഫ്രിക്കൻ നിലവാരത്തിൽ നല്ലൊരു മുറി. അവിടെ നിന്ന് ജാലകം തുറന്നു നോക്കുമ്പം ഈ നഗരത്തിൻ്റെ പ്രധാന കെട്ടിടങ്ങളൊക്കെ ചുറ്റും നിൽക്കുന്നത് കാണാം. പാർലമെൻറ്റ് മുതൽ കൺവെൻഷൻ സെൻറ്റർ വരെയുള്ള നിരവധി കെട്ടിടങ്ങൾ. ഈ കെനിയ എന്ന അക്കാലത്തൊക്കെ എൻസൈക്ലോപ്പീഡിയയിലൊക്കെ നോക്കിയാൽ കാണുന്ന ചില ബിൽഡിങ്ങുകളുണ്ട്, അതൊക്കെ അവിടെ നിന്ന് കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ യാത്രയ്ക്ക് മുമ്പ് അക്കാലത്തൊക്കെ എൻസൈക്ലോപ്പീഡിയയിൽ ഈ കെനിയയെക്കുറിച്ച് പഠിച്ചിട്ടാണ് പോവുക. കുറേ കാര്യങ്ങളൊക്കെ ഫോട്ടോ കോപ്പി എടുത്തിട്ടും പോവും. അപ്പോൾ അതിൽ ആദ്യം കെനിയ നൈറോബി എന്നടിച്ചിരിക്കുന്നത് വരുന്ന ആ കെട്ടിടമൊക്കെ ഈ ജനലിൽ കൂടെ കണ്ട് ഞാൻ ആവേശം കൊണ്ട് ഓർക്കുന്നുണ്ട്. ആ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഞാൻ ലഗേജൊക്കെ അവിടെ വെച്ചു, ക്യാമറയും എടുത്ത് ഞാൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി. അപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുമ്പം തെരുവൊക്കെ സജീവമായിരിക്കുന്നു. ഈ സമയമായപ്പോഴത്തേക്കും നേരെ ഒരു 9:30 കഴിഞ്ഞു, തെരുവൊക്കെ ഉണർന്നിരിക്കുന്നു. ഈ ഇത്തരം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അക്കാലത്ത് പ്രത്യേകിച്ച് ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല, തെരുവുകളുടെ ഒരു പ്രത്യേകത, വെറുതെ ഇരിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാം. ചെറുപ്പക്കാരൊക്കെ ഒരു 3-4 പേരുടെ ഒരു സംഘമായിട്ട് വെറുതെ ഓരോ അരമതിലും റോഡിൻ്റെ വക്കിലും ഒക്കെ ഇങ്ങനെ വെറുതെ കഥ പറഞ്ഞിരിക്കും. അവിടെ ആ സമയത്തൊക്കെ നല്ല തണുപ്പുണ്ട്. ആ തണുപ്പത്ത് വെയിലും കൂടി അടിച്ച് ഇങ്ങനെ വഴിയോരത്ത് ഈ വെയിലും കാഞ്ഞ് ഇങ്ങനെ ഇരിക്കും, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഇവരുടെ ചില സംഘങ്ങൾ ഇവരെന്നെ കൈപൊക്കി കാണിക്കുന്നു, ഹായ് എന്നൊക്കെ പറയുന്നു. എൻ്റെ ക്യാമറയിലാണ് ഇവരുടെയൊക്കെ കണ്ണെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു വിചിത്ര വസ്തുവിനെ പോലെ അവരിങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ ഹോട്ടലിൻ്റെ മുമ്പിൽ നടന്ന് ഈ പറഞ്ഞ ബെസ്റ്റ് ക്യാമ്പിംഗ് ടൂർ കമ്പനിയുടെ ഓഫീസിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. പല കാഴ്ചകളും ഷൂട്ട് ചെയ്യുന്നുണ്ട്. വഴിയോരത്തെ കച്ചവടക്കാരുണ്ട്, ചില പെണ്ണുങ്ങൾ പല വസ്തുക്കൾ ഈ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് വഴിയേറി വെച്ച് വിൽക്കുന്നുണ്ട്. ചില ഇമ്പോർട്ടൻ്റ് വസ്തുക്കൾ എന്ന് പറയുന്ന പോലെ ചില കൂളിംഗ് ഗ്ലാസ്സൊക്കെ മാത്രം വിൽക്കുന്ന ചില ആൾക്കാർ നിലത്ത് തുണി വിരിച്ചിട്ട് അതിൽ കൂളിംഗ് ഗ്ലാസ്സുകൾ മേക്കപ്പ് സാധനങ്ങൾ ഒക്കെ വിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് വെറുതെ വില പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇവരെയൊക്കെ കണ്ട് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഈ ഷോട്ടൊക്കെ എടുത്ത് ചില ലിഷേർലി ഞാൻ നടന്ന് നടന്ന് ഈ പറഞ്ഞ ക്യാമ്പിംഗ് ടൂർ കമ്പനിയുടെ ബെസ്റ്റ് ക്യാമ്പിംഗ് ടൂർ കമ്പനിയുടെ ഇരിക്കുന്ന ഓഫീസിരിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ മുന്നിൽ പോയി നിന്നു. അപ്പോൾ രസം എന്താ വെച്ചാൽ ഈ ഓഫീസ് തുറന്നിട്ടില്ല. ഒരു വലിയൊരു ഇരുമ്പഴിയുള്ള ഒരു വാതിൽ കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 9 കഴിയുമ്പോൾ തുറക്കുമെന്നാണ് ഡേവിഡ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ 9:30 കഴിഞ്ഞിരിക്കുന്നു, 9:10 ആകാറായിരിക്കുന്നു. ഈ അഴിവാതിലിന് പുറത്തൊരു ഷട്ടറുണ്ട്, ആ ഷട്ടർ തുറന്നാണ് വെച്ചിരിക്കുന്നത്, മുകളിലേക്ക് തുറന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സംശയമായി, ഞാനപ്പോൾ ഈ അഴികൾക്കുള്ളിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ അകത്തൊരു സെക്യൂരിറ്റി ഗാർഡ് ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഒരു തോക്കുണ്ട്. ഈ നമ്മുടെ ബാങ്കിലെ ലോക്കറിൻ്റെ ഒക്കെ മുമ്പിൽ, അല്ലെങ്കിൽ ലോക്കർ പണം സൂക്ഷിക്കുന്ന ബാങ്കുകളുടെ ഒക്കെ മുമ്പിൽ തോക്കുമായിട്ടൊരു പോലീസുകാരൻ നിൽക്കില്ല. എന്ന് പറഞ്ഞ പോലെ ഇയാൾ തോക്കുമായിട്ട് അങ്ങനെ ഇരുന്ന് ഒരു കസേര ഇരുന്ന് ഉറങ്ങുക. ഞാൻ അയാളെ വിളിച്ചു, അതേ മുട്ടി, ഇയാൾ കണ്ണു തുറന്നു. എന്താണെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു എനിക്ക് ബെസ്റ്റ് ക്യാമ്പിംഗ് ടൂർ കമ്പനിയുടെ ഓഫീസിൽ പോകണം. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് ഈ ഇതിനോട് ചേർന്നൊരു ഇൻ്റർകോം ഫോൺ വെച്ചിട്ടുണ്ട്, അതിൽ ഉള്ളിലേക്ക് വിളിച്ചു. വിളിച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് ഫോൺ തന്നു. ഞാൻ ഈ അഴിക്കിടയ്ക്കൂടെ ഫോൺ എടുത്ത് എൻ്റെ ചെവി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നയാളാണ്, ഇന്ത്യയിൽ നിന്ന് വരികയാണ്, ഇന്നിപ്പോൾ രാവിലെ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞിരിക്കുന്നതാണ്, ഇവിടെ ടൂറുകളിൽ പങ്കെടുക്കാമെന്നാണ്. ഉടനെ അവർ സെക്യൂരിറ്റിക്ക് ഫോൺ കൈമാറാൻ പറഞ്ഞു. സെക്യൂരിറ്റിക്ക് ഞാൻ ഫോൺ കൊടുത്തു. ഈ ഇൻ്റർകോം സെക്യൂരിറ്റിയോട് എന്തോ പറഞ്ഞു. സെക്യൂരിറ്റി ഫോൺ വെച്ചിട്ട് ഗേറ്റ് തുറന്നു, എന്നോട് കയറി വരാൻ പറഞ്ഞു. എന്നെ അകത്ത് കയറ്റിയിട്ട് വീണ്ടും പൂട്ടി. അപ്പോൾ ഇതൊരു വിചിത്രമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഓഫീസ് ഇങ്ങനെ പുറത്തുനിന്ന് ഗ്രില്ലിട്ടിട്ട് താഴിട്ട് പൂട്ടി വെക്കുകയാണ് ഈ ഓഫീസ് ടൈമിൽ മുഴുവൻ. എന്നിട്ട് ആൾ വരുന്നതനുസരിച്ച് അവരാരാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് അകത്ത് കയറ്റുന്നത്. എന്നെ കൂട്ടിക്കൊണ്ട് 3-ാം നിലയിലോ മറ്റോ ആണെന്ന് തോന്നു ഇവരുടെ ഓഫീസ്, അവിടേക്ക് ചെന്നു. അപ്പം ഞാൻ ഇയാൾ സെക്യൂരിറ്റി നിൽക്കുന്നതും ഇയാളെ പിന്നിട്ട് ഈ 3 നടകയറുന്നതും നടകയറി ബെസ്റ്റ് ക്യാമ്പിംഗ് ടൂർ കമ്പനിയുടെ ഓഫീസിലേക്ക് കയറുന്ന എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അക്കാലത്ത് സഞ്ചാരം ഞാൻ അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒട്ടുമുക്കാലും പ്രവർത്തനങ്ങളും ഇങ്ങനെ ചിത്രീകരിച്ച് പോവുകയാണ്. അപ്പം ഞാൻ ഓഫീസിലേക്ക് ഇങ്ങനെ ക്യാമറയും പിടിച്ച് കയറി ചെല്ലുമ്പോൾ പലർക്കും വലിയ അത്ഭുതം, എല്ലാവരും അത്ഭുതത്തോടെ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഇതൊരു വിചിത്ര മനുഷ്യൻ കയറി വന്നിരിക്കുന്നു. മറ്റ് അത് ആഫ്രിക്കൻ വംശജരായ ആളുകളാണ് കൂടുതലവിടെ ജോലി ചെയ്യുന്നത്. ഒടുവിൽ ഞാൻ നർഗീസ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ എൻ്റെ കൂടെ വന്നിട്ട് അങ്ങേറ്റത്ത് ഉള്ള ഒരു ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ക്യാബിനിലേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാമറയും തുറന്ന് കയറി ചെല്ലുമ്പോൾ വാതിൽ തുറന്ന് ഞാൻ ഈ ക്യാബിനകത്തേക്ക് കാല് വെക്കുകയും നർഗീസ് ചാടി എഴുന്നേൽക്കുന്നു സീറ്റിൽ നിന്ന്. അന്നൊരു 45 വയസ്സുള്ള നല്ല പ്രൗഢയായ ഒരു വനിത, അവർ ചാടി എഴുന്നിട്ട് എൻ്റെ നേരെ ഷൗട്ട് ചെയ്യുകയാണ്, വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, നിങ്ങളുടെ ജീവനെ നിങ്ങൾക്ക് പേടിയില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനാണ് നിങ്ങൾക്ക് സമാധാനം പറയേണ്ടത്, നാളിനെ എന്നെ വിശ്വസിച്ചാണ് നിങ്ങളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്, ഞങ്ങൾ എത്രയോ 1000 ടൂറിസ്റ്റുകളെ ഓരോ വർഷം കൈകാര്യം ചെയ്യുന്നതാണ്, ഇതുപോലെ ധിക്കാരം കാണിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾക്കൊരു ബോധമില്ലേ, കോമൺ സെൻസ് ഇല്ലേ. കുറേ അങ്ങോട്ട് നിന്ന് ഇപ്പോൾ ഫയർ ചെയ്യുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചത് ഇവരുടെ നേരെ ക്യാമറ ഞാൻ പിടിച്ചത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതൊരു മര്യാദകേടാണ്. ശരി, അതൊരു മര്യാദകേട് തന്നെയാണ്. പക്ഷേ ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ എന്നോട് ഇച്ചിരി മര്യാദകേടാണെങ്കിൽ ഇങ്ങനെ ആരും പ്രകടിപ്പിക്കാറില്ല. അവർ പറഞ്ഞു ഇരിക്കൂ, വളരെ ഗൗരവത്തിലാണ്. ഞാനിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്താ ഞാൻ വഴക്കുണ്ടാക്കിയതിൻ്റെ കാര്യം മനസ്സിലായി? അവളെ അപ്പോഴത്തേക്കും ഒന്ന് തണുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല, ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. പറഞ്ഞു ഇത് സ്ഥലമേതാണെന്ന് നിങ്ങൾക്കറിയോ?
ഞാൻ പറഞ്ഞു ഇത് ബെസ്റ്റ് ടൂറിങ് ക്യാമ്പിംഗ് ക്യാമ്പിംഗ് ടൂർ കമ്പനിയുടെ ഓഫീസ്. അതല്ല, ഈ പട്ടണം ഏതാ, രാജ്യം ഏതാന്ന് നിങ്ങൾക്കറിയോ? എനിക്ക് കെനിയ, നൈറോബി. ആ, ഈ നൈറോബിയിൽ ശരാശരി രണ്ട് പേരൊരു ദിവസം ഈ കള്ളന്മാരുടെ തോക്കിനിരയാവാറുണ്ട്, അല്ലെങ്കിൽ കത്തിക്കിരയാറാറുണ്ട്. അത് നിങ്ങൾ വായിക്കാറുണ്ടോ? എന്നിട്ട് ഇവർ പുറകോട്ട് തിരിഞ്ഞിട്ട് അവരൊരു ഈ ഇവരുടെ സീറ്റിൻ്റെ പുറകിൽ ഒരു അലമാരയുണ്ട്, അത് തുറന്നിട്ട് പറഞ്ഞു ഈ അലമാരയ്ക്കകത്ത് മുഴുവൻ ലോക്കറുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടുന്ന് ഈ ഓഫീസിൽ വന്നിരിക്കുമ്പോൾ ഞാൻ മോതിരമിടും, മാലയിടും, വാച്ച് കെട്ടും, കമ്മൽ ധരിക്കും. ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ഇതെല്ലാം ഊരി ഈ ലോക്കറിൽ വെച്ച് പൂട്ടി ഇട്ടാണ് ഞാൻ പോകുന്നത്. വില പിടിച്ച് ഒരു വസ്തുവുമായിട്ട് ഇവിടെ ആരും പകൽ അല്ലെങ്കിൽ ഈ തെരുവുകളിലൂടെ നടക്കാറില്ല. വില പിടിച്ചൊരു വസ്തു കണ്ടാൽ സ്വന്തമാക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളവരാണ് ഇവർ. അവരുടെ ആ ഗോത്രജന്യമായ ആ സ്വഭാവത്തിൽ അവർ വന്നതങ്ങ് പിടിക്കും, അതങ്ങ് വാങ്ങും. അവർക്കിഷ്ടപ്പെട്ടാൽ, കൊടുത്തില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന കത്തി എടുത്ത് വയറ്റിലേക്ക് കുത്തി. വാങ്ങാൻ തീരുമാനിച്ചാൽ, എടുക്കാൻ തീരുമാനിച്ചാൽ എടുക്കുക എന്നൊരു ചിന്തയുള്ളൂ. അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ പരിണിത ഫലം ഒന്നും ചിന്തിക്കുന്ന ജനവിഭാഗമല്ല ഇവിടെ. അതുകൊണ്ടാണ് ദിവസം രണ്ടോ മൂന്നോ പേര് ഈ നൈറോബിയിൽ മാത്രം പിടിച്ചുപറിക്കാരുടെ ആക്രമണത്തിൻ്റെ കയ്യിൽ മരിക്കാറുണ്ട്. എത്രയോ ഇന്ത്യക്കാർ ഇതിനോട് മരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ ക്യാമറയും പിടിച്ച് ഹോട്ടലിൽ നിന്ന് നിങ്ങൾ ഇവിടം വരെ വന്ന ധൈര്യം, നിങ്ങൾ ജീവനോടെ ഇവിടെ എത്തിയത് നിങ്ങളുടെ പൂർവികരുടെ എന്തോ സൽപ്രവൃത്തി കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇത്രയും വില പിടിച്ച ഒരു ക്യാമറയുമായിട്ട് ഇത്രയും ദൂരം ഹോട്ടലിൽ നിന്ന് ഇവിടം വരെ നെഞ്ചും വിരിച്ച് നടന്നു വരാൻ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും കിട്ടുമോ? കൂടാതെ വില പിടിച്ച വാച്ച്, മോതിരം, ഇതെന്താ ഇത് കല്യാണത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണോ? നൈറോബിയാണ് ഇത്, നൈറോബി. അവിടെ രോഷം അടങ്ങുന്നില്ല. ഞാൻ പറഞ്ഞു പറ്റിപ്പോയി, എനിക്കറിയില്ലായിരുന്നു ഇത്രയൊന്നും നളിനെയൊന്നും പറഞ്ഞു തന്നില്ല, ഇത്ര ഭീകരമായ ഒരു അവസ്ഥയുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ കുറേ ഇവിടുത്തെ പശ്ചാത്തലം ഇവരെനിക്ക് പറഞ്ഞു തന്നു, നർഗീസ് പറഞ്ഞു തന്നു. നിങ്ങൾക്കറിയോ ഇവിടുത്തെ, നിങ്ങളിനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ വീടിൻ്റെയും മതിൽ ഒന്നരയാൾ ഉയരത്തിലാണ് മതിൽ കെട്ടിയിരിക്കുന്നത്. ഞങ്ങളൊക്കെ താമസിക്കുന്ന വീടിൻ്റെ മതിൽ ഒരാൾ ഒന്നരയാൾ പൊക്കത്തിൽ കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കമ്പിവേലി ഇട്ടിരിക്കുകയാണ്, പലതും ഇലക്ട്രിക് ഫെൻസിങ് നടത്തിയിരിക്കുകയാണ്, ചുറ്റും ക്യാമറ വെച്ചിരിക്കുകയാണ്. പല വീടുകളിലേക്കും രാത്രി അക്രമികൾ കയറി ചെല്ലും, അവർ തോക്കി ചൂണ്ടും, അല്ലെ കത്തി ചൂണ്ടും, അവരാവശ്യപ്പെടുന്ന പണം കൊടുക്കണം, അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന വസ്തുക്കൾ അവങ്ങ് എടുത്തുകൊണ്ട് പോകും. തടസ്സം നിന്നാൽ അവരൊന്നും നോട്ടമില്ല, അവർക്ക് മുൻപിൻ ചിന്തയില്ല, കത്തി അങ്ങ് കയറ്റിയായി, അല്ലെ തോക്കെടുത്ത് വെടിവെക്കുകയായി. ഇത് സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ട് നിരവധി പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസികൾ വീടുകൾക്ക് സുരക്ഷ കൊടുക്കാൻ വേണ്ടി മാത്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാരിനെ കൊണ്ടോ പോലീസിനെ കൊണ്ടോ ഒന്നും സാധിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, ഓരോ വീടിൻ്റെ മുന്നിൽ വലിയ മതിൽ, അതിൻ്റെ മുകളിൽ ഫെൻസ്, ഇലക്ട്രിക് ഫെൻസിങ്, കൂടാതെ ക്യാമറകൾ, കൂടാതെ പ്രൈവറ്റ് സെക്യൂരിറ്റിയുടെ തോക്കേന്തിയ ഭടന്മാർ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. പണമുണ്ടാക്കുന്നുണ്ട്, ജീവിതത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സുരക്ഷയില്ല. അവിടേക്കാണ് നിങ്ങളിങ്ങനെ നെഞ്ചും വിരിച്ച് ക്യാമറയായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ വന്നത് സഞ്ചാരം ചിത്രീകരിക്കാനാണ്. കെനിയയെക്കുറിച്ച്, മസായിമാരെക്കുറിച്ച്, നൈറോബി പോലുള്ള പട്ടണങ്ങളെക്കുറിച്ച്, അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ഒക്കെ യാത്രാവിവരണം ഉണ്ടാക്കി എൻ്റെ നാട്ടുകാരെ കാണിക്കാനാണ്. ഈ ക്യാമറയില്ലാതെ ഞാൻ ഈ യാത്രയ്ക്ക് എന്താണ് അർത്ഥം? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ ക്യാമറ ഈ ലോക്കറിലൊന്നും വെച്ചോളുക, തിരിച്ചു പോകുമ്പം വിമാനത്താവളത്തെ ഞങ്ങൾ കൊണ്ടുതരും, അതുമായിട്ട് പോയിക്കൊള്ളുക. അല്ലാതെ ഇതുകൊണ്ട് പുറത്തിറങ്ങുന്ന പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു നടക്കില്ല, അങ്ങനെയാണ് ഞാൻ തിരിച്ചു പോവുകയാണെങ്കിൽ തന്നെ. ഒടുവിൽ കുറേ നേരം സംസാരിച്ചു, ഒടുവിൽ അവർ കൊച്ചിയിലുള്ള നളിനെയായിട്ട് സംസാരിച്ചു, നളിനെ കാര്യം പറഞ്ഞു കൊടുത്തു. ഒടുവിൽ അവർ സമ്മതിച്ചു, അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്തോളൂ, നാളെ രാവിലെ നിങ്ങൾ മസായിമാര എന്ന് പറയുന്ന വനപ്രദേശത്തേക്ക് യാത്രയാകാണ്. വനപ്രദേശം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെയാണ്, പുൽമേടുകളാണ്, മൈതാനക്കാടുകളാണ്. അത് ഇവിടുന്ന് ഒരു ദിവസത്തെ യാത്രയുണ്ട്. രാവിലെ നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടും, ഒരു സംഘമാണ്, നിങ്ങൾ 8 പേരുണ്ട്, ഒപ്പം ഞങ്ങളുടെ ഒരു ഡ്രൈവറുണ്ട്, ഡ്രൈവറും ഗൈഡുമായ ആളാണ്. അദ്ദേഹത്തോടൊപ്പം ഒരു ദിവസം യാത്ര ചെയ്ത് നിങ്ങൾ വൈകുന്നേരത്തോടെ മസായിമാരയിൽ എത്തുള്ളൂ. അപ്പോൾ അവിടെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സുരക്ഷിതമാണ്, കാരണം അവിടെ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ, മനുഷ്യരധികമില്ല, പിന്നെ ഞങ്ങളുടെ സ്റ്റാഫൊക്കെയാണ് കൂടുതലും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സുരക്ഷിതമായിട്ട് ഷൂട്ട് ചെയ്യാം. പക്ഷേ ഈ നൈറോബി പട്ടണത്തിലൂടെ ഇതുമായിട്ട് നടക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ വരെ വന്നിട്ട് എനിക്ക് നെയ്റോബിയുടെ ദൃശ്യങ്ങൾ പകർത്തിയില്ലെങ്കിൽ, ഈ നഗരത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയില്ലെങ്കിൽ ഇത് ഇതിനൊരു കഥ വേണ്ടേ, കഥ കണക്ട് ചെയ്യണ്ടേ? ഒടുവിൽ അവർ കുറേ നേരം ആലോചിച്ചിട്ട് ഇന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് ഞാൻ ഫ്രീയാണ്, അതായത് ഐറ്റിനറി പ്രകാരം നർഗീസ് തയ്യാറാക്കിയിരിക്കുന്നത്, ഇന്ന് രാവിലെ ഈ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു വണ്ടിയിൽ നെയ്റോബി പട്ടണത്തിൻ്റെ ഒരു സിറ്റി ടൂറാണ്. ആ അവിടുത്തെ കാഴ്ചകൾ കാണിക്കുക, അവിടുത്തെ ജീവിതത്തെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് ഇന്ന് വൈകിട്ട് ഹോട്ടലിൽ പോയി ഉറങ്ങുക. നാളെ രാവിലെ മുതലാണ് ക്യാമ്പിംഗ് തുടങ്ങുന്നത്, മീൻസ് നാളെ രാവിലെ മുതലാണ് സഫാരി ടൂറുകൾ ആരംഭിക്കുന്നത്. 4 ദിവസത്തേക്ക് ഞാൻ വനത്തിലാണ്, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള ബാക്കി 7 പേരും കൂടെ ചേർന്ന്. അപ്പം വനത്തിലെ കൂടാരങ്ങളിൽ, ചതുപ്പുകളിൽ, മൃഗങ്ങളോടൊപ്പം വന്യമായൊരു ജീവിതം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നാളെ രാവിലെ വന്ന് ഞാൻ ബ്രീഫ് ചെയ്യുമെന്നൊക്കെ നർഗീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒടുവിലൊരു തീരുമാനമെത്തി, ഇന്ന്
ഇപ്പോൾ ഒരു 11 മണി കഴിഞ്ഞ് 11:30 ആയി, ഒരു ലഞ്ച് കഴിക്കുക, അത് ലഞ്ച് ഇവിടേക്ക് കൊണ്ടുതരും. ആ ലഞ്ച് കഴിച്ചിട്ട് ഞാൻ എൻ്റെ വണ്ടി രാവിലെ വന്ന ഡേവിഡ് ഉണ്ടല്ലോ, ഡേവിഡിനെയും കൂട്ടി നിങ്ങളെ വിടാം. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല ക്യാമറയായിട്ട്. ഞാൻ എഗ്രി ചെയ്തു. പകരം നിങ്ങൾക്ക് ഈ വണ്ടിയുടെ മുകളിൽ ഇത് പൊക്കി വെക്കാം, മേൽക്കൂര പൊക്കി വെക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ സഫാരി ടൂറിന് പോകുന്ന എല്ലാ വണ്ടികളുടെയും മേൽക്കൂര കട്ട് ചെയ്തിട്ട് അത് അടച്ചു വെച്ചിട്ടുണ്ടാവും സാധാരണ വഴിയിലൂടെ പോകുമ്പോൾ. എന്നാൽ ഒരു സഫാരി പാർക്കിലേക്ക് അല്ലെങ്കിൽ വനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ മേൽക്കൂര അങ്ങ് പൊക്കി വെക്കും. പൊക്കി വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ഏറ്റു നിൽക്കാം. ഏറ്റു നിന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ പുറത്ത് നിൽക്കുന്ന വഴിയിൽ നിൽക്കുന്ന ഒരാൾക്ക് നമ്മളിലേക്ക് എത്തുകയുമില്ല, എന്നാൽ നമ്മൾ വണ്ടിക്കകത്താണ് താനും. കൂടാതെ താഴെ തൂക്കുമായിട്ടിരിക്കുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടല്ലോ, അവനെയും കൂടെ നിങ്ങളോട് വിടാം. അവൻ ഈ വാനിനകത്ത് തൂക്കുമായിട്ടിരിക്കട്ടെ. ഞാൻ സമ്മതിച്ചു. അവന് പക്ഷേ നിങ്ങളൊരു $50 എക്സ്ട്രാ കൊടുക്കണം അവൻ്റെ കൂലിയായിട്ട്. ഞാൻ സമ്മതിച്ചു, കാരണം കെനിയയിലെ കാഴ്ചകൾ കിട്ടുക, നെയ്റോബിയിലെ കാഴ്ചകൾ കിട്ടുക പ്രധാനമാണ്. അങ്ങനെ അവർ കുറച്ച് സാൻഡ്വിച്ചും ചായയും ഒക്കെ എനിക്ക് സംഘടിപ്പിച്ചു തന്നു. ഞാൻ അവിടെ ഇരുന്ന് തന്നെ അത് കഴിച്ചു. അത് കഴിഞ്ഞൊരു 1 മണി കഴിഞ്ഞപ്പോഴേക്കും, ഒരു 1:30 കഴിഞ്ഞപ്പോഴേക്കും ഡേവിഡ് വാനുമായിട്ട് താഴെ എത്തി എന്ന് വിവരം അറിയിച്ചു. ഈ സെക്യൂരിറ്റി ഗാർഡ് തൂക്കുമായിട്ട് ഇറങ്ങി ഈ വാനിലേക്ക് കയറി. എന്നിട്ട് ഡേവിഡ് എന്ത് ചെയ്തു, ഈ മേൽക്കൂര പൊക്കി വെച്ചു. ഞാൻ അതിനകത്ത് ഏറ്റു നിന്നിട്ട് ഞാനിങ്ങനെ ഒരു പ്രദർശന വസ്തുവിനെ പോലെ ഈ നെയ്റോബിയുടെ തെരുവുകളിലൂടെ ക്യാമറയുമായിട്ട് ഈ വാനിൻ്റെ മുകളിൽ ഉയർത്തി വെച്ച മേൽക്കൂരയ്ക്ക് കീഴെ ഇങ്ങനെ പോകുന്നു. എൻ്റെ പുറകിൽ തോക്കുമായി ഒരു ഗാർഡ് നിൽക്കുന്നു. ഡേവിഡ് കാഴ്ചകളും വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് മുമ്പിലിരിക്കുന്നു. വിചിത്രമായൊരു യാത്രയായിരുന്നു. അങ്ങനെ നെയ്റോബി പട്ടണത്തിലെ പ്രധാന കാഴ്ചകളൊക്കെ, ഞാൻ ഈ പറഞ്ഞ പാർലമെൻറ്റും മറ്റ് സ്മാരകങ്ങളും പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങളും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളുമൊക്കെ അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു തന്ന് ഞാനതൊക്കെ ചിത്രീകരിച്ച് ഇങ്ങനെ യാത്ര ചെയ്തു. ഒടുവിൽ നഗരത്തിൽ നിന്ന് അല്പം മുകളിലേക്ക് കയറി, ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറി. ആ കുന്നിലേക്ക് കയറുമ്പോൾ അവിടെ എല്ലാം ജനവാസ മേഖലയാണ്. അതിൻ്റെ ചെരുവുകൾ മുഴുവൻ നിരവധി തകരം മേഞ്ഞ വീടുകളാണ്. നമ്മുടെ ചേരികൾ പോലെ തന്നെ, ബോംബെയിലെ ചേരിപ്പുരകൾ പോലെ നിരവധി ചേരികളുണ്ട് ഈ നെയ്റോബിക്ക്. നെയ്റോബി മാത്രമല്ല, ആഫ്രിക്കയിലെ മിക്കവാറും എല്ലാ പട്ടണങ്ങൾക്കും നിരവധി ചേരി പ്രദേശങ്ങളുണ്ട്. അവിടെയാണ് ഈ പാവങ്ങൾ ജീവിക്കുന്നത്. അവിടെ നിന്നാണ് രാവിലെ ജോലി ചെയ്യാൻ നല്ല കുപ്പായമൊക്കെ ധരിച്ച് ഇവർ ഈ നർഗീസിൻ്റെ പോലത്തെ സ്ഥാപനത്തിലേക്കൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നഗരത്തിന് പുറത്ത് ഇതേപോലെ തന്നെയുള്ള ചേരി പ്രദേശങ്ങളുണ്ട്. എന്നാൽ നഗരത്തിൽ നിന്ന് കുറേ അകലെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ കുറച്ചുകൂടെ മെച്ചപ്പെട്ട വീടുകളുണ്ട്. അവർക്ക് കൃഷിയിടം ഉണ്ടാവും, അവർക്ക് കുറച്ചുകൂടെ ഭേദപ്പെട്ട സൗകര്യങ്ങളുണ്ടാവും. പക്ഷേ അത് നഗരത്തിന് പുറത്തുമായിരിക്കും. അപ്പം നഗരത്തിൽ ജോലി ചെയ്യുന്ന വലിയൊരു ശതമാനം സാധാരണക്കാരും ജീവിക്കുന്ന ഇത്തരം ചേരിപ്പുരകളിലാണ്. അങ്ങനെ ഈ ചേരികളുടെ ഒരു പ്രദേശമൊക്കെ പിന്നിട്ടൊരു കുന്നിൻ്റെ മുകളിലെത്തുമ്പോൾ അവിടെ ഒരു മൈതാനം. ഈ മൈതാനത്ത് കുറേ ആളുകൾ കൂടിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഡേവിഡ് ഇതെന്താ പരിപാടി? അപ്പോൾ അവിടെ സുവിശേഷ പ്രസംഗം നടക്കുക. ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് ഒരു ജിറാഫ് സെൻ്ററിലേക്കാണ്. ജിറാഫ് സെൻ്റർ എന്ന് പറഞ്ഞാൽ ജിറാഫുകളെ വളർത്തുന്ന വലിയ ജിറാഫുകൾ സ്വതന്ത്രമായി ഒരു അവരുടേതായ ഒരു ആവാസ വ്യവസ്ഥ പോലൊരു സ്ഥലത്ത് വസിക്കുന്ന ഒരു സൂ എന്ന് വേണേൽ പറയാം. സൂ അല്ല, അഴികൾക്കകത്തല്ല, അവർ സ്വതന്ത്രമായിട്ട് അങ്ങ് പോവുകയാണ്. നമ്മളവിടെ ചെന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ കയറുന്ന ഇവർക്ക് ഫീഡ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് പോകുന്നത് നഗരത്തിൽ നിന്ന് കുറച്ച് അകലെയാണ്. അപ്പം ഒരു ഹൈവേ പോലത്തെ ഒരു പാതയിലൂടെ നമ്മൾ പോകുന്നത്. ഈ പാതയിലൂടെ പോകുമ്പോൾ രസകരമായ ഒരു കാഴ്ചയുണ്ട്. വഴിയരികിൽ മുഴുവൻ രണ്ട് സൈഡിലും ഒരു ഭാഗത്തെത്തുമ്പോൾ നമ്മൾ കാണുന്നത് മുഴുവൻ പുതിയ ഫർണിച്ചറുകൾ ഉണ്ടാക്കി വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഫർണിച്ചറുകൾ വിൽക്കുന്നത് കടയ്ക്കകത്താണല്ലോ, ഷോറൂമിനകത്താണ്. ഇവിടെ അതല്ല, വഴിയരികില്ല, കടയൊന്നുമില്ല, കുറേയുണ്ട്. 3-4 കിലോമീറ്റർ ദൂരത്തിൽ നമ്മൾ കാണുന്നത് മുഴുവൻ രണ്ട് സൈഡിലും ഇത്തരം ഫർണിച്ചറുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. സ്ഥാപനമൊന്നുമില്ല, ഫർണിച്ചറുകൾ. നല്ല കട്ടിൽ, നല്ല മെത്ത അല്ലെങ്കിൽ അലമാരകൾ, കസേരകൾ, ആഫ്രിക്കൻ തടി കൊണ്ട്, വനത്തിൽ നിന്നുള്ള തടി കൊണ്ട് നന്നായിട്ട് കൊത്തിയെടുത്ത ഫിനിഷ് ചെയ്ത ഫർണിച്ചറുകളുണ്ട്. എന്നാൽ പ്രാകൃത രൂപത്തിൽ തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്ന ഫർണിച്ചറുകളുണ്ട്. ഞാൻ ചോദിച്ചു, ഇത് വിൽക്കാൻ തന്നെ വെച്ചിരിക്കുന്നതാണോ, ഇത് സെക്കൻഡ് ഹാൻഡ് വസ്തുക്കളാണോ? അല്ല, പുതിയതാണ്, പുതിയത് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ആളുകൾ ഇവിടെ വന്നിട്ടാണ് വാങ്ങുക. അവിടുത്തെ പ്രമാണിമാരും സമ്പന്നരും ഒക്കെ പോലും ഇവിടെ വന്നിട്ടാണ് അത്രയത് വാങ്ങുക. അങ്ങനെ വഴിയരി കുറേ ദൂരം ഇത്. പിന്നെ ഞാൻ വീണ്ടും പോകുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ വഴിയരിയിൽ സ്വകാര്യ വീടുകളുണ്ട്, സ്വകാര്യ വ്യക്തികളുടെ ഭവനങ്ങളുണ്ട്, ബംഗ്ലാവുകൾ, നല്ല വീടുകളൊക്കെയാണ്. പക്ഷേ വീട് നമുക്ക് കാണത്തില്ല, ഉയർന്ന മതിലാണ്. നർഗീസ് പറഞ്ഞത് വളരെ ശരിയാണ്, എല്ലാ വീടിനും വലിയ കനത്ത മതിലാണ്. ഈ മതിലിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ഒരു കമ്പിവേലി, അത് ഇലക്ട്രിക് ഫെൻസിംഗ് ആണ്, കറണ്ട് കടന്നു പോകുന്ന കമ്പിവേലി. അതിൻ്റെ ഈ സുരക്ഷ, ഈ വീടിൻ്റെ സുരക്ഷ പരിപാലിക്കുന്ന കമ്പനി ഏതാണെന്ന് അവരുടെ പേരും ഫോൺ നമ്പരും ഒക്കെ ചിലയിടത്ത് ഇങ്ങനെ ബോർഡായിട്ടും പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ ഈ മുള്ളുവേലി കെട്ടി കൊടുക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെക്കൂലോ എന്ന് പറഞ്ഞതുപോലെ. അങ്ങനെ അപ്പം മിക്കവാറും എല്ലാ പ്രൈവറ്റ് വീടുകളും, അല്പ സമ്പത്തുണ്ട് എന്ന ആളുകൾക്ക് തോന്നാനിടയുള്ള എല്ലാ വീടിനും മുന്നിൽ കനത്ത വേലിയും മതിലുമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടുത്തെ സുരക്ഷയുടെ ഒരു പ്രശ്നം. വീണ്ടും യാത്ര ചെയ്ത് ഞങ്ങൾ ഈ ജിറാഫ് സെൻ്ററിലെത്തുന്നു. ജിറാഫ് സെൻ്റർ കുറേ ജിറാഫുകളാണ്. അവിടെ ഒരു പാർക്കിംഗിൽ വണ്ടി കൊണ്ടുപോയിട്ടു, പാർക്കിംഗിൽ കുറേ വാഹനങ്ങൾ കിടപ്പുണ്ട്. അവിടെ ഞാൻ കാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡേവിഡ് വീണ്ടും എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഈ സെക്യൂരിറ്റി വണ്ടിക്കകത്തിരിക്കുകയുള്ളൂ, അയാൾക്ക് ഇങ്ങോട്ട് കയറി വരുന്നില്ല, ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഡേവിഡും ഈ സെക്യൂരിറ്റിയും വണ്ടിക്കകത്തിരിക്കുകയാണ്.
അപ്പോൾ എന്നോട് പറഞ്ഞു ഇതാണ് എൻട്രൻസ് ടിക്കറ്റ്, അപ്പോൾ ഇവർ തന്നെ എടുത്തു തന്നിട്ടുണ്ട്, ഇതാണ് കൊടുത്താൽ മതി, വാതൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ പോകുമ്പോൾ പറഞ്ഞു ക്യാമറ നോക്കിക്കോണം, പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ ആ വാച്ച് മോതിരം ഇങ്ങോട്ട് തന്നേര്, ഞാൻ വണ്ടിക്കകത്ത് വെച്ചോളാം. അപ്പോൾ എനിക്കൊരു ചെറിയ സംശയമായി, ഈ ജിറാഫിനെ ഭയക്കണോ ഡേവിഡിനെ ഭയക്കണോ? വാച്ച് മോതിരമായിട്ട് ഞാൻ ജിറാഫിൻ്റെ അടുത്തേക്കാണ് കയറുന്നത്, ഇതിവിടെ കൊടുത്തിട്ട് പോകാൻ പറ്റുമോ? ഈ ആരെയും വിശ്വസിക്കരുതെന്നാണ് നർഗീസ് പരിശീലനം തന്നിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ച് ഞാൻ ഊരി ഡേവിഡിനെ ഏൽപ്പിച്ചു. ഡേവിഡ് വണ്ടിയുടെ ഒരു ഡാഷ്ബോർഡിനകത്തെ ലോക്കിനകത്ത്, ഡാഷ്ബോർഡിനകത്തെ ഒരു കള്ളിക്കകത്ത് വെച്ച് പൂട്ടി. ഞാൻ വീണ്ടും ക്യാമറയായിട്ട് ഈ ജിറാഫ് സെൻറ്ററിനകത്തേക്ക് കയറി. ആ കയറി ചെല്ലുന്നിടത്ത് ഇവർ തന്ന വൗച്ചർ കൊടുത്തപ്പോൾ ടിക്കറ്റിന് പകരം അത് സ്വീകരിച്ചു, എന്നെ കയറ്റി വിട്ടു. കുറേ ജിറാഫുകളുണ്ട് അവിടെ, ഒരു പ്ലാറ്റ്ഫോം കെട്ടിയിട്ടുണ്ട് ഒരാൾ പൊക്കത്തിൽ. നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കാം. ഈ നമ്മളീ പ്ലാറ്റ്ഫോമിൽ കയറി നിന്നെങ്കിൽ ജിറാഫിൻ്റെ തലയ്ക്കൊപ്പം നമ്മൾ എത്തുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് അത്. എന്നിട്ട് ജിറാഫിനെ ഫീഡിങ്ങാണ് അവിടുത്തെ ഒരു പ്രധാന കലാപരിപാടി. അവിടെ കുറേ പൊതികൾ, ഭക്ഷണം, ഈ ജിറാഫിനുള്ള പുൽക്കെട്ട് അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ വിൽക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ വെച്ചിരിക്കുന്നതിനടുത്ത് ഒരു എന്താണ് ഈ ഭണ്ഡാരപ്പെട്ടി പോലെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളിലെയും പള്ളികളിലെയൊക്കെ. എന്ത് അവന്നിട്ട് അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, നിങ്ങൾ ജിറാഫിന് കൊടുക്കുന്ന ഈ ഭക്ഷണം സൗജന്യമാണ്, നിങ്ങൾക്ക് എടുത്തു കൊടുക്കാം, പക്ഷേ ഓരോ പൊതിക്കും ഇത്രയും ഭക്ഷണം ഉണ്ടാക്കാൻ ചിലവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ തൊക്കതായ തുക സംഭാവനയായി പെട്ടിയിലിടണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആ പണം ജിറാഫുകളെ പരിപാലിക്കുന്നതിനും മറ്റെന്തോ കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണെന്നൊരു ഒരു കാര്യം കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനും കുറച്ച് ഏതാണ്ട് ഒരു കെനിയൻ പൈസ അതിനകത്ത് ഇട്ടു, കുറച്ച് സാധനം എടുത്ത് ജിറാഫിനെ തീറ്റിച്ചു. ജിറാഫിൻ്റെ നാക്ക് ഭയങ്കര നീളമാണ്, ഒരു പാമ്പ് ചാടി വരുന്ന പോലെ ഇങ്ങനെ നീണ്ടുവരും. അപ്പോൾ നമ്മളിവിടെ പിടിച്ചാൽ ഒരര മീറ്റർ അകലെ നിൽക്കുന്ന ജിറാഫിൻ്റെ നാക്ക് ഇങ്ങനെ വന്ന് ഇത് ചുറ്റിയെടുത്തുണ്ടങ്ങ് പോകും. അത് രസകരമായ ഒരു കാഴ്ചയാണ്. അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു. അവിടുന്ന് അടുത്ത് തന്നെ അത് കുറേ നേരം ഞാൻ അവിടെ ചിത്രീകരിച്ച് കുറേ ആളുകൾ അവിടെ വരുന്നുണ്ട്. കുട്ടികൾക്കാണ് ഏറ്റവും ഇഷ്ടം ഈ ജിറാഫിനെ ഫീഡ് ചെയ്യുക എന്നുള്ളൊരു കലാപരിപാടിയാണ്. ജിറാഫ് മാത്രമല്ല, കാട്ടുപന്നിയൊക്കെ അതിനിടയ്ക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ, ഈ ജിറാഫ് സെൻറ്ററിൻ്റെ തൊട്ട് പുറകിൽ ഒരു വനം പോലെ ഒരു പ്രദേശം, അതിനകത്താണ് ഈ കാട്ടുപന്നിയൊക്കെ ഇറങ്ങി വരുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, അപ്പോൾ അതിനടുത്ത് തന്നെ വലിയൊരു ബംഗ്ലാവ് കണ്ടു. ഞാൻ അവിടേക്ക് നടന്നു. ഈ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് കുറേ പഴയ ഉപകരണങ്ങളാണ്. ഉപകരണം എന്ന് പറഞ്ഞാൽ ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തെ ട്രാക്ടറുകൾ, നിലമൊരുക്കുന്ന ഉപകരണങ്ങൾ, അതുപോലെ തന്നെ നിലം ഉറപ്പിക്കുന്ന ഉപകരണങ്ങൾ, ഇങ്ങനെ നിരവധി ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ, വാഹനങ്ങൾ ഇങ്ങനെ ചെറിയ തുരുമ്പൊക്കെ പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. ഈ ബംഗ്ലാവ് കാരൻ ബ്ലിക്സ് എന്ന് പറയുന്ന ഒരു സായിപ്പിൻ്റെയാണ്, ബ്രിട്ടീഷുകാരനായിരുന്നു. അയാളുടെ പ്രൗഢിയുടെ പ്രതീകം പോലെ ആ വീടിപ്പോഴും നിൽക്കുകയാണ്. ഏതാണ്ട് 100,000 ഏക്കർ സ്വന്തമായുണ്ടായിരുന്നൊരു സായിപ്പ. അയാളുടെ കൃഷിയിടത്തിലെ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങളാണ് ഈ മുറ്റത്തിൻ്റെ പല ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാരൻ ബ്ലിക്സ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ആരെങ്കിലും ആയിരിക്കും ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥർ. പക്ഷേ ഈ വീട് നമുക്ക് കയറി കാണാം. അതായത് അക്കാലത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തും ഒക്കെ എങ്ങനെ എത്ര പ്രതാപത്തിലായിരുന്നു ഈ കെനിയിൽ ഈ കെനിയൻ നാട്ടുകാരെ അടിമകളാക്കി ഇവർ ഭരിച്ചിരുന്ന കാലത്ത് ഈ ബ്രിട്ടീഷുകാർ ജീവിച്ചിരുന്നതിൻ്റെ പ്രതീകമാണ്, തെളിവാണ് ഈ ബംഗ്ലാവ്. ആഢ്യത്തമാർന്ന ഒരു കെട്ടിടം, അതിനകത്ത് ഏറ്റവും മോഡേണായ ഫെസിലിറ്റികൾ, അക്കാലത്തെ ഏറ്റവും മികച്ച ഫെസിലിറ്റികൾ, സമ്പന്നതയുടെ അങ്ങേറ്റത്ത് പരിലസിച്ചിരുന്ന ഒരു ജീവിതം, അതൊക്കെ ചിത്രീകരിച്ചെടുത്ത് ഞാൻ തിരിച്ച് ഡേവിഡിൻ്റെ വണ്ടിയിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ മടങ്ങി. നൈറോബി നഗരത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നേരം പോയി ഇരുട്ടി തുടങ്ങി. കാരണം മഞ്ഞുകാലമാണ്, നേരം ഇരുട്ടും. എന്നെ ഹോട്ടലിന് മുമ്പിൽ ഇറക്കി വിട്ട് അവർ പോയി. ഞാൻ പിന്നെ നർഗീസ് ഈ വാണിങ്ങൊക്കെ തന്നിരുന്നതുകൊണ്ട് ഒരു വലിയ സാഹസത്തിന് രാത്രി ഇറങ്ങണ്ട, തെരുവിലേക്ക് ഇറങ്ങണ്ട, കാഴ്ചകൾ ചിത്രീകരിക്കേണ്ടതില്ല, ക്യാമറ ഇല്ലാതെ പോലും തെരുവിലേക്ക് ഇറങ്ങണ്ട എന്ന് തീരുമാനിച്ചു. ഈ വന്ന അന്ന് തന്നെ ഏതെങ്കിലും നാട്ടുകാരൻ്റെ കടാരക്കിരയാകുന്നത് മോശമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ക്യാമറയൊക്കെ ആയിട്ട് എൻ്റെ മുറിയിലേക്ക് പോയി. അന്ന് ആ ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിച്ച് അന്ന് ഉറക്കത്തിലേക്ക് വീണു. നാളെ രാവിലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു യാത്ര ആരംഭിക്കുകയാണ്, കെനിയൻ വനങ്ങളിലെ അത്ഭുത കാഴ്ചകളിലേക്കുള്ള യാത്ര.